ജനാധിപത്യത്തിൻ്റെ നീലമഷി കൈവിരലിൽ പുരളാൻ ഇനി 24 മണിക്കൂർ മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമാണെങ്കിലും കേരളത്തിലെ 20 മണ്ഡലങ്ങൾ എക്കാലവും നിർണായകമാണ്. വിജയം ഇടത്തായാലും വലത്തായാലും ഒന്നല്ലേ എന്ന് ബി ജെ പി കളിയാക്കുമ്പോഴും കേരളം ഇടത്താണോ വലത്താണോ അതോ ഈ 20-ൽ ഒരു താമരയെങ്കിലും വിരിയുമോ എന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നു. ആകെ 20 മണ്ഡലങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 വലതുപക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ ഇടതിൻ്റെ മാനം കാത്തത് ആലപ്പുഴ മാത്രം. അതിനിടെ സംസ്ഥാന രാഷ്ട്രീയം മാറിമറിഞ്ഞപ്പോൾ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ഇടത്തേക്കെത്തി. അങ്ങനെ കോട്ടയവും കൂടി ചേർത്ത് ഇടത് അക്കൗണ്ടിലെ അംഗസംഖ്യ 2. വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളുമായി അംഗത്തട്ട് ചുട്ടുപൊള്ളുമ്പോൾ എങ്ങോട്ടാവും കേരള മനസ്സ്? ആലോചിച്ച് തലപുണ്ണാക്കണ്ട. വെള്ളിയാഴ്ച ബൂത്തിൽ കാണാം ഫലം ജൂൺ 4. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്രയും വാശിയേറിയ ത്രികോണ മത്സരമുണ്ടായിട്ടില്ല. മത്സരമെന്നും LDFഉം UDFഉം തമ്മിലായിരുന്നു. പക്ഷേ ഇത്തവണ മോദിയുടെ കാറ്റ് തെക്കേ അറ്റത്തേക്കും വീശിയടിക്കുമ്പോൾ അത് 3 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമായി പരിണമിച്ച് ഫലത്തെക്കുറിച്ച് ആകാംക്ഷയും കൗതുകവും മേറ്റുന്നു. തൃശ്ശൂരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും BJP-ക്കാർ കുത്തിയിരുന്ന് കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്നു. സാക്ഷാൽ നരേന്ദ്രമോദി 4 തവണ കേരളം കയറിയിറങ്ങിയപ്പോൾ ഈ മണ്ഡലങ്ങളിലെ താമരയ്ക്ക് മഷി കൂടിയിട്ടുണ്ടെന്നാണ് BJP-ക്കാർ പറയുന്നതെങ്കിലും അത് ഇടതു വലത് മുന്നണികൾ അംഗീകരിക്കുന്നില്ല. അതേസമയം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. മത്സരം തുടങ്ങുന്നതിന് മുൻപ് കൂറുമാറാനും ഒറ്റിക്കൊടുക്കാനും മടിയില്ലാത്ത എത്ര സ്ഥാനാർത്ഥികൾ ഇനി കോൺഗ്രസിൽ ഉണ്ടെന്നാണ് സഹാവ് പിണറായി വിജയൻ ചോദിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവരെ കുതിരക്കച്ചവടം നടത്തി സ്വന്തമാക്കുക എന്നതിന് പകരം വോട്ടെടുപ്പ് നടക്കും മുൻപ് സ്ഥാനാർത്ഥികളെ തന്നെ വിലക്കെടുത്ത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശം റദ്ദു ചെയ്യുക എന്നതിലേക്ക് BJP മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. മത്സരിച്ച് ജയിച്ചാൽ ഇരുട്ടി വെളുക്കും മുൻപ് BJPയിലേക്ക് ചാടിപ്പോകാത്ത എത്ര പേർ അവശേഷിക്കുന്നുണ്ട്? വിൽപ്പന ചരക്കാകുന്നതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും അവരെ നാമനിർദ്ദേശം ചെയ്യുന്നവരും അണിനിരക്കുന്നുവെന്നത് ഗുരുതരമായ അവസ്ഥയാണ്. അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 10 സീറ്റുകളിൽ വാക്കോവർ നൽകിയത് കോൺഗ്രസ്സാണ്. ആ പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിച്ചതാണ് ഗുജറാത്തിലെ സൂറത്തിൽ കണ്ടത്. സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചവർ തന്നെ നാമനിർദ്ദേശ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ലെന്ന് സത്യവാങ്മൂലം നൽകിയതിനെ തുടർന്ന് പത്രിക തള്ളിപ്പോയെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ BJPയുടെ ദല്ലാളായി താനുൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരത്തിൽ നിന്നും മാറ്റി BJPക്ക് ഏകപക്ഷീയ വിജയം ഒരുക്കിക്കൊടുത്തു. BJPയിലേക്ക് പോയി എന്നാണ് പുതിയ വിവരം. മത്സരം തുടങ്ങുന്നതിന് മുൻപ് കൂറുമാറാനും ഒറ്റിക്കൊടുക്കാനും മടിയില്ലാത്ത എത്ര സ്ഥാനാർത്ഥികളുണ്ട് ഇനി കോൺഗ്രസിൽ? മത്സരിച്ച് ജയിച്ചാൽ BJPയിലേക്ക് ഇരട്ടി വെളുക്കും മുൻപ് ചാടിപ്പോകാത്ത എത്ര പേർ കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ട്? ഈ ചോദ്യമാണ് സഹാവ് പിണറായി വിജയൻ ചോദിച്ചത്. ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്, 1.5 ചോദ്യമാണ്.